അഞ്ചു ഗോളുകൾ, അടിയുടെ ഇടിയുടെ വെടിയുടെ പൊട്ടി പൂരം. ഇതല്ലാതെ ഒറ്റ വാക്കിൽ ഈ ഒരു മത്സരത്തെ വിലയിരുത്താൻ വേറെ ഒരു വാക്കില്ലെന്ന് തന്നെ പറയാം. ATK വേഴ്സസ് ഹൈദരാബാദ് FC മത്സരം, ഹൈദരാബാദിന്റെ അരങ്ങേറ്റ മത്സരം. ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായി പരാജയപ്പെട്ട ATK സടകുടൻ എഴുന്നേറ്റ് അഞ്ചു ഗോളുകൾക്ക് ഹൈദരാബാദ് FC തരിപ്പണമാക്കിയ ഒരു എണ്ണം മറഞ്ഞ കളി. ഹൈദരാബാദിന്റെ പോസ്റ്റിലേക്ക് 20 ഷോട്ടുകളാണ് ATK പായിച്ചതെങ്കിൽ 12 ഷോട്ട്സ് ഓൺ ടാർഗറ്റുകളാണ് ATK അവിടെ എത്തിച്ചിരിക്കുന്നത്. മറിച്ച് ഹൈദരാബാദിലേക്ക് വരുമ്പോൾ 8 ഷോട്ടുകളും 1 ഷോട്ട്സ് ഓൺ ടാർഗറ്റും മാത്രമാണ് ഹൈദരാബാദിന് കാഴ്ചയ്ക്ക് സാധിച്ചത്. പൊസിഷനും പാസസും പാസസ് അക്രൂസിയും ഒക്കെ ഹൈദരാബാദാണ് മുന്നിട്ട് നിന്നത് എന്ന് പറയുമ്പോൾ അത് ഒരു ഞെട്ടലോടെ അല്ലാതെ കേൾക്കാനായിട്ട് പറ്റില്ല. ATKയുടെ കാലിൽ എപ്പോ പന്ത് ലഭിക്കുന്നു ആ ഒരു സമയത്ത് ഒരു അറ്റാക്കിങ്ങിന്റെ വേറെ ലെവലാണ് ATK കാണിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ പൈസ എറിഞ്ഞ താരങ്ങളെ എത്തിച്ച ടീമാണ് ATK. അതിന്റെ ഗുണം ATK ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന മത്സരങ്ങളിൽ ATK എന്ന് പറയുന്ന ടീമിന്റെ റേഞ്ച് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയായിരിക്കും. താരങ്ങളെ കുറിച്ച് പറയാം. ഡേവിഡ് വില്യംസ്, റോയ് കൃഷ്ണ, ഇവരുടെ കോമ്പിനേഷനാണ് നമുക്ക് ATKയിൽ ആദ്യ പകുതിയിൽ കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഡേവിഡ് വില്യംസിന്റെ കാലിൽ നിന്നും 2 ഗോളുകൾ ചട്ടപ്പട്ടേ എന്നാണ് പിറന്നത്. അതിനുശേഷം റോയ് കൃഷ്ണയുടെ ഒരു ലോങ് റേഞ്ച് ഗോൾ അടക്കം 3-0 ആദ്യ പകുതി പിന്നിടുന്നത്. ആദ്യ പകുതി പിന്നിടുമ്പോൾ തന്നെ ഒരു 4-0 ആക്കേണ്ട ഒരു വകുപ്പുകളുണ്ടായിരുന്നു. അത് എന്തോ വിഭാഗത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയാം. ആക്ച്വലി ഈ ഒരു മത്സരത്തിൽ ഹൈദരാബാദ് FC ഗോൾ കീപ്പർ വേഴ്സസ് ATK ടീം എന്ന് ഇതിന് പറയാനായിട്ടുള്ളൂ. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാനായിരുന്നു ATK ആദ്യ സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എഡു ഗാസി എന്ന് പറയുന്ന പ്ലെയറിന്റെ വരവോടുകൂടെ ആ ഹോൾഡിംഗ് അങ്ങ് നിന്നു. കളി 88 മിനിറ്റിലേക്ക് വരുമ്പോൾ പ്രബീർ ദാസ് എന്ന് പറയുന്ന പ്ലെയറിന്റെ ക്രോസിലൂടെ എഡു ഗാസി ഒരു ഗോൾ കൂടെ നേടി. അപ്പൊ 4-0 എന്ന് പറയുന്ന നിലയിലേക്ക് വരുമ്പോൾ ഹൈദരാബാദ് FC അവിടെ പാടെ തകർന്നു പോയ ഒരു അവസ്ഥ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് 90 മിനിറ്റിൽ വീണ്ടും പ്രബീർ ദാസിന്റെ ഒരു ക്രോസ് കൂടെ വരുന്നു. അത് ഹെഡ് ചെയ്ത് എഡു ഗാസി വീണ്ടും ഒരു ഗോൾ കൂടെ നേടുന്നു. 5-0 ATK ഹൈദരാബാദ് FC തരിപ്പണമാക്കിയ ഒരു അവസ്ഥ. ഹൈദരാബാദ് FC ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് നമ്മുടെ മാർസലീനിയോ ആണ്. ആ പ്ലെയറിനെ ആ കളിയിൽ എവിടെയാണ് കണ്ടത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ടീമിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തിയത്.